അപ്പോൾ പുള്ളി മരിക്കുന്നതിൻ്റെ അന്ന് ഹി ഈസ് വെരി അലേർട്ട്, പക്ഷെ പുള്ളിയുടെ സാച്ചുറേഷൻ ലെവൽസൊക്കെ താഴുന്നു, അങ്ങനെ ബി പി ഒക്കെ ലോ ആവുന്നു, അങ്ങനെ നമുക്കും അറിയാം മേനോ ടൈം ഇസ് കമ്മിങ് അപ്പ് എന്നുള്ളൊരു ഒരു ഫീലിംഗ് വന്നു. അപ്പം ഞാൻ വൈകുന്നേരം ഇറങ്ങാൻ നേരത്ത് പുള്ളിയുടെ അടുത്ത് ചെന്ന് കയ്യിലൊക്കെ പിടിച്ച് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പുള്ളി എന്നോട് പറഞ്ഞു, രണ്ട് കൈയും കൊണ്ട് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് പറഞ്ഞു, ഐ എം ഗ്രേറ്റ്ഫുൾ ടു യു. സി വാട്ട് ഈ മെൻഡേഴ്സ് ഏനോ എന്നെ കഷ്ടപ്പെടുത്തിയില്ല, എനിക്ക് തരാവുന്ന ഏറ്റവും നല്ല പരിചരണം തന്നു, ആൻഡ് മൈ ടൈം ഇസ് കമ്മിങ് അപ്പ്. അപ്പം ഞാൻ ഇറങ്ങാൻ നേരത്തെ ഞാൻ പറഞ്ഞു നാളെ രാവിലെ കാണാം രാവിലെ. അപ്പം പുള്ളി ഒന്ന് ഒന്ന് ഒരു 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 ഒന്ന് ചെറുതായിട്ടൊന്ന് ചിരിച്ചു എന്ന് വരുത്തും. ഹീ ഫോർ എ ഫാക്ട് ന്യൂ ദാറ്റ് ഹീസ് നോട്ട് ഗോയിങ് ടു മേക്ക് ഇറ്റ് ടിൽ മോർണിംഗ്. അപ്പം അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്, പറയാൻ വേണ്ടി ഒരെണ്ണം പറഞ്ഞു എന്ന് മാത്രം. പറ്റണോ ഒരുപാട് മെമ്മറീസും എക്സ്പീരിയൻസും ഒക്കെ ഈ ഒരു സ്ഥാപനത്തിൽ ഈ സർവീസിൽ നിന്ന് തീർച്ചയായിട്ടും സാറിന് ഉണ്ടായിട്ടുണ്ടാവും. അപ്പം ഇനിയും ഉണ്ടാവട്ടെ എന്ന് പറയാനായിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാരണം അതൊരു മരണത്തിലാണല്ലോ എത്തുന്നത്. പക്ഷേ ഇറ്റ്സ് നാച്ചുറൽ, ഇറ്റ് വിൽ കം. അപ്പം അങ്ങനെ വരുമ്പോഴും നല്ലൊരു പരിചരണം കൊടുത്തിട്ട് നല്ല ആളുകൾക്ക് നല്ല രീതിയിലുള്ള മരണം, നല്ല രീതിയിലുള്ള ഒരു എൻഡിങ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലേ സാർ. അപ്പം നമ്മുടെ സിഗ്നേച്ചർ എയ്ജ്ഡ് കെയർ വളരെ മനോഹരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒക്കെ ഒരു എക്സ്പാൻഷൻസ് സാറിൻ്റെ ഒരു മൈൻഡിൽ ഉണ്ടാവുമല്ലോ, അങ്ങനെ എന്തെങ്കിലും എക്സ്പാൻഷൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഞങ്ങൾ ഇടയ്ക്കാട്ടുവയൽ മുളന്തുരുത്തിയിൽ ഒരു 4.5 ഏക്കർ സ്ഥലം വാങ്ങി പെർമിറ്റ് ബിൽഡിംഗ് പെർമിറ്റും ഒക്കെ എല്ലാം ഇത് ചെയ്തിട്ടുണ്ട്. അതൊരു മെമ്പർഷിപ്പ് പ്രോഗ്രാം ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു എൻഡ് ഓഫ് ലൈഫ് കെയർ പ്ലാനാണ്. ഓക്കെ, ഞാൻ എപ്പോഴും പറയും വി നീഡ് ടു ബി ഇൻ കൺട്രോൾ ഓഫ് അവർ ലൈഫ് ടിൽ ദി എൻഡ്. കാര്യം പലപ്പോഴും അവസാന സമയങ്ങൾ മറ്റുള്ളവർ തീരുമാനങ്ങൾ എടുക്കുന്നു, നമ്മൾ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നു, നമ്മുടെ ഇഷ്ടത്തിനും ആഗ്രഹത്തിനും എതിരാണ് പലപ്പോഴും ആശുപത്രിയിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യുകയും അതിനോ ആ ദുരിതം നീട്ടി കിട്ടുന്ന ഒരു ഒരു സിറ്റുവേഷനൊക്കെ പലരുടെയും ജീവിതത്തിൽ വരുന്നുണ്ട്. അപ്പം അതിനെയൊക്കെ ലഘൂകരിക്കുക, ടു ബി ഇൻ കൺട്രോൾ, ഒരു എൻഡ് ഓഫ് ലൈഫ് കെയർ പ്ലാൻ വയോജൻ മെമ്പർഷിപ്പ് പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു 300 മെമ്പേഴ്സിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓൾറെഡി ഒരു 100 മുകളിൽ ആൾക്കാർ രജിസ്റ്റർ പേര് തന്നിട്ടുണ്ട്. ഞാൻ 300 തികഞ്ഞിട്ടേ പേയ്മെൻറ്റ്സ് കളക്ട് ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും കൊണ്ടല്ല. ആ ഒരു തുടങ്ങിക്കഴിഞ്ഞാൽ ഏനോ സീംലെസ് ആയിട്ട് പണിയാൻ പറ്റുന്ന ഫണ്ട് റേസ് ചെയ്യണം എന്നുള്ള ഇതിലാണ് എൻ്റെ ഫിലോസഫി. ഇതാണ് മെമ്പേഴ്സ് ആവുന്നവർക്ക് ഐ വിൽ റീപേ ഇൻ ടേംസ് ഓഫ് സർവീസ് റാദർ ദാൻ യുനോ ആസ് ഇൻട്രസ്റ്റ് ടു ബാങ്ക്സ്. ലോൺ എടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമല്ല ഒരു ഇതൊരു ഒരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പം രണ്ട് മെമ്പർഷിപ്പ് സ്കീംസ് ആയിട്ടാണ് അത് ലോഞ്ച് ചെയ്തേക്കുന്നത്. ഒരു ഗോൾഡും പ്ലാറ്റിനും എന്ന് പറഞ്ഞിട്ട് അത് ഡിപ്പെൻഡന്റ് പേരൻസ് ഉള്ളവർക്ക് മതി പ്ലാറ്റിനും, അല്ലാത്തവർക്ക് ഗോൾഡിന്റെ ആവശ്യമേ ഉള്ളൂ. ആ മെമ്പർഷിപ്പിന്റെ ഗുണം ഇതാണ്, എനി ടൈം അഡ്മിഷൻ ഇൻ ആ ഫെസിലിറ്റി ഈസ് ഗ്യാരണ്ടീഡ്. ഒരു വയോജൻ മെമ്പർ ആവുന്ന ഒരാൾക്ക് ഏത് പാതിരായ്ക്ക് വന്നാലും ദേ വിൽ ഗെറ്റ് അഡ്മിറ്റഡ്. ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു പ്രായമുള്ളൊരു ആൾ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്, വീട്ടിൽ വെച്ചൊരു മറവി അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ, ഒന്നും കഴിക്കുന്നില്ല, ക്ഷീണം, അല്ലെങ്കിൽ അമിതമായി ഛർദ്ദിക്കുന്നു, അമിതമായി ലൂസ് മോഷൻ, ഇതൊക്കെ പ്രായമുള്ളവർക്ക് ഇതെല്ലാം വരും. പിന്നെ പ്രായമുള്ളവരെ പരിചയിച്ചുള്ളവർക്കെല്ലാം അറിയാം ഇങ്ങനെയുള്ള സോഡിയം കുറയുക, പൊട്ടാസ്യം കുറയുക, ശ്വാസം മുട്ടൽ വരിക, യൂറിനറി ഇൻഫെക്ഷൻ, ചെസ്റ്റ് ഇൻഫെക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇൻവേരിയബിളി നമ്മൾ എങ്ങോട്ടാണ് ഓടുന്നത്? ആശുപത്രി കാഷ്വാലിറ്റിയിലോട്ടായിരിക്കും കൊണ്ടുപോവുക. അവിടെ ചെന്ന് വിവരങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേന് അവരൊരു ചീട്ട് എഴുതി തരും, കൗണ്ടറിൽ പോയി പൈസ അടച്ചോളാൻ പറയും. പൈസ അടച്ചു തിരിച്ചു വരുമ്പോഴത്തേന് അപ്പനോ അമ്മയോ ഐ സി യുവിൽ കയറിയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ആ കിളിവാതിക്കൽ കൂടെ കാണത്തേ ഉള്ളൂ. ഒരു 3 ദിവസം 4 ദിവസം കൊണ്ട് അവർ തിരിച്ചിറങ്ങി വരുമ്പോഴത്തേന് ഇൻവേരിയബിളി പ്രായമുള്ളവർ ഒരു ഡിക്ലൈൻ ആയിട്ടാണ് വരുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, അവർ ഐ സി യു കിടന്ന് പലത് കണ്ടു, പേടിച്ചു, അങ്ങനെയുള്ള ഇത് ഐ സി യു റിലേറ്റഡ് ഇൻഫെക്ഷൻസ്, ഇപ്പം ഐ സി യു റിലേറ്റഡ് ട്രോമ വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഈ സൈക്കാട്രിസ്റ്റുമാർക്ക് ഒരു പുതിയൊരു ടെർമിനോളജി തന്നെ വന്നിട്ടുണ്ട്. കാര്യം പലരും ഇറങ്ങിക്കഴിയുമ്പോഴത്തേനും ഒരു സ്ഥലകാലബോധവും സ്ഥലകാലബോധവും ഒക്കെ നഷ്ടപ്പെട്ടും ആ പെടെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇറങ്ങി വരുന്ന ഒരു സ്റ്റേജ്. അപ്പം അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വന്നാൽ ഡോണ്ട് റൺ ടു ഹോസ്പിറ്റൽ, യു ക്യാൻ കം ടു അസ് ഓൺലി ഫോർ ദ മെമ്പേഴ്സ്. കാര്യം അവർ എനി ടൈം അഡ്മിഷൻ ഇവന്റെ പാതിരായ്ക്ക് 2 മണിക്ക് വന്നാലും വി വിൽ അക്കോമഡേറ്റ് ദം. എല്ലാം മെമ്പർ ആവുന്ന ആർക്കും. പിന്നെ സി വേറൊരിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരെയും കൺഫ്യൂസ് ചെയ്യുന്ന ഒരു കാര്യം, ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നു 80 വയസ്സുള്ള അപ്പനാ, ചിലപ്പോൾ ഹോസ്പിറ്റലിൽ എന്ന് പറയും സർജറി ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ അത് ചെയ്യണോ വേണ്ടിയോ. സോ ഐ എം സെയിങ് ഫോർ ദ മെമ്പേഴ്സ് വി വിൽ ഫെസിലിറ്റേറ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് ഒപ്പീനിയൻ ഫ്രം എ ന്യൂട്രൽ പാനൽ ഓഫ് ഡോക്ടേഴ്സ്. ഒരു താല്പര്യം ഇല്ലാത്ത ഡോക്ടർമാരിൽ നിന്ന് എടുക്കുക. അപ്പോൾ എല്ലാവരുടെയും ഒരു കൺഫ്യൂഷൻ മാറ്റാനായിട്ട് അത് ഉപകാരപ്പെടും.
പിന്നെ എന്ന് പറഞ്ഞാൽ ഒരാൾ ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വന്നാൽ കൂടെ ആര് നിൽക്കാനുണ്ട് എന്നുള്ളത് കുഴക്കുന്ന ഒരു ചോദ്യമാണ്. അല്ല, രണ്ട് അപ്പനും അമ്മയും പ്രായമായിട്ടിരിക്കുക, മക്കൾ അടുത്തും ഇല്ല എന്നുണ്ടെങ്കിൽ ആര് കൂടെ നിൽക്കും? അല്ലെങ്കിൽ ഒരാളെ ഉള്ളു, ആ രണ്ട് കൂടെ നിൽക്കും? ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഞങ്ങളുടെ അടുത്ത് കാറ്ററാക്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് പോലും അമ്മമാർ വന്ന് താമസിക്കാറുണ്ട് ഒരാഴ്ചത്തേക്കും 10 ദിവസം. കാര്യം വീട്ടിൽ കണ്ണിൽ മരുന്ന് ഒഴിച്ചു കൊടുക്കാൻ കൂടെ ഒരാളില്ല, അതുകൊണ്ട് വന്ന് താമസിക്കുന്നവരുണ്ട്. അപ്പം ഞാൻ പറയുന്ന ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വന്നാൽ നമ്മൾ കൂടെ ആളെ ഫെസിലിറ്റേറ്റ് ചെയ്യും. പിന്നെ ചെറിയ ടൈം സ്പാനിൽ നിൽക്കാൻ പറ്റുന്ന, അതായത് അവര് വന്നു സുഖം പ്രാപിച്ചു കഴിഞ്ഞാൽ ദേ കൻ ഗോ ബാക്ക് ഹോം. അപ്പൊ 10 ദിവസത്തേക്കോ 15 ദിവസത്തേക്കോ 4 ദിവസത്തേക്കോ അവർക്ക് ബെറ്റർ ആവുന്നിടം വരെ തിന്നാ. ഇപ്പം ഞാൻ പറയുന്ന ഒരു ഗോൾഡ് എന്ന് പറയുന്ന മെമ്പർഷിപ്പിന് 5 ലക്ഷം രൂപയാണ്. അതൊരു പ്രീപെയ്ഡ് കാർഡ് പോലാണ്. ദേ പേ ഫോർ 350 ഡേയ്സ് ഇൻ അഡ്വാൻസ്. ആ 350 ഡേയ്സ് എപ്പം വേണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ എപ്പോഴാണോ ആവശ്യം വരുന്നത് അതിനനുസരിച്ച് താമസിക്കാം. അത് നമ്പർ ഓഫ് ഡേയ്സ് കുറഞ്ഞു വരും താമസിക്കുന്നതനുസരിച്ച്. ഇനി ഇത് യൂട്ടിലൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എൻകാഷ് ചെയ്യുകയും ചെയ്യാം, വേണ്ട. അപ്പം അവരുടെ ജീവിതത്തിൽ അവർ ഒരു ഇതിനകത്തൊന്നും പിന്നെ ഇങ്ങനൊരു ആവശ്യം വരാതെ രക്ഷപ്പെട്ടു, ഭാഗ്യവാനാണെങ്കിൽ ദാറ്റ് മണി ഈസ് റീഫണ്ടബിൾ ഓൾസോ. അതിലെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 350 ഡേയ്സും പിന്നെ 700 ഡേയ്സും. അതായത് ഗോൾഡ് 5 ലാക്സ് ഫോർ 350 ഡേയ്സ്. പ്ലാറ്റിനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിപെൻഡന്റ് പേരൻസോ ഡിപെൻഡന്റ് ഇൻലോസോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം പ്ലാറ്റിനം എടുത്താൽ മതി. അത് 10 ലക്ഷം രൂപ ഫോർ 700 ഡേയ്സ്, 4 മെമ്പേഴ്സിനെ ചേർക്കാം. ഗോൾഡിലാണെങ്കിൽ 2 മെമ്പേഴ്സ്, ഹസ്ബൻഡ് ആൻഡ് വൈഫോ അല്ലെങ്കിൽ ഫാദറിനോ മദറിനോ വേണ്ടിയിട്ടോ, അങ്ങനെ ആർക്കും വേണേ എടുക്കാതെ. ഈ രണ്ട് ഡിഫറൻസ് ആണ് ഗോൾഡ് ആൻഡ് പ്ലാറ്റിനം, ബാക്കിയെല്ലാം സെയിം ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു എക്സ്പാൻഷൻ പ്ലാനും സേർണുണ്ട് നമ്മുടെ സിഗ്നേച്ചർ ഏജ്ഡ് കെയറിന് വേണ്ടിയിട്ട്. അപ്പം അതും ആപ്ലിക്കബിൾ ആവട്ടെ. അതും ഇതുപോലെ തന്നെ യൂസ് ചെയ്യാനായിട്ട്, ഇപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു അസുഖമായിരിക്കാം, അപ്പം വീട്ടിൽ നോക്കാൻ ആളുണ്ടാവില്ല. അപ്പൊ അവർ കുറഞ്ഞ കാലയളവിൽ നിൽക്കാനായിട്ട് ചിലപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടും ആ സമയത്ത് ഒരാളെ തപ്പുന്ന ആ ഒരു ടൈമൊക്കെ കുറച്ച് ക്രൂഷ്യൽ ആയിരിക്കുള്ളൂ. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലും തീർച്ചയായിട്ടും സിഗ്നേച്ചർ ഏജ്ഡ് കെയർ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതും നമുക്ക് യൂസ്ഫുൾ ആകുന്നതാണ് അല്ലേ? അത് ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി കൊടുക്കുക എന്ന് പറയും. അതായത് പ്രായമുള്ളവർക്ക് എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ ആരുടെ അടുത്ത് പോവും, ഹൂസ് ദേർ ടു ഫോൾ ബാക്ക് ഓൺ എന്നുള്ള ആ ഒരു ചോദ്യം ഉണ്ടല്ലോ. അപ്പൊ അതിനുള്ള ഒരു സൊല്യൂഷൻ ആണ്, എന്ത് ചെറിയ പ്രശ്നം ഉണ്ടെങ്കിലും ഏനോ കം ടു അസ്, വിൽ ടേക്ക് കെയർ ഓഫ് യു. അതിപ്പോ ആംബുലൻസ് വിട്ട് കൊണ്ടുവരേണ്ടവരാണെങ്കിൽ നമ്മൾ ആംബുലൻസ് വിട്ട് അവരെ ഇങ്ങനെ കൊണ്ടുവരും. അങ്ങനെ അങ്ങനെ ഒത്തിരി പേര് അങ്ങനെയുള്ള ഒരു ഒരാഴ്ച 10 ദിവസത്തേക്കൊക്കെ വന്ന് താമസിച്ചു പോകുന്നവരും ഉണ്ട്. ചില ആളുകൾക്ക് മന്ത്ലി അല്ലെങ്കിൽ വീക്ക്ലി ചിലപ്പോൾ ഹോസ്പിറ്റലിൽ ഒന്ന് പോയില്ല എന്നുണ്ടെങ്കിൽ സമാധാനം ഉണ്ടാവില്ല എന്നുള്ള ആൾക്കാരാണ്. പക്ഷെ അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയിട്ടും ചില കാര്യങ്ങൾ, ചിലപ്പോൾ ട്രൈഗ്ലിസറൈഡ് ആയിരിക്കാം അല്ലെങ്കിൽ സോഡിയം ആയിരിക്കാം, ഇങ്ങനത്തെ ഒരു കുറവ് വരെ നമ്മൾ അതിന് ശ്രദ്ധിക്കില്ല. ആ ഒരു കുറവിലായിരിക്കും ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു ട്രാജഡി ചിലപ്പോൾ സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞ മരിക്കുന്ന കാരണങ്ങൾ എല്ലാവർക്കും വ്യത്യസ്തമാണ്. അതെ, അത് സോഡിയം കുറഞ്ഞാവാം, പൊട്ടാസ്യം കുറഞ്ഞാവാം, ശ്വാസം മുട്ടിയാവാം, പിന്നെ സോ മെനി റീസൺസ്. അപ്പം അത് പലരും ഒരുപാട് ദുരിതം അനുഭവിച്ചു പോകുന്നു എന്നുള്ളതാണ് അവസാന സമയത്ത്. അപ്പം അതിനെ ലഘൂകരിക്കുക എന്നുള്ളതാണ് ഈ മെമ്പർഷിപ്പ് കൊണ്ടും സിഗ്നേച്ചർ ഏജ് കെയർ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഈ മേഖലയിൽ വന്നതിന് ശേഷം ഒരു സന്തോഷമുള്ള എന്നാന്ന് വെച്ചാൽ എല്ലാ റിട്ടയർമെന്റ് ഹോംസിലും ഇപ്പം നഴ്സിംഗ് കെയർ പ്രൊവൈഡ് ചെയ്ത് തുടങ്ങി. മറ്റേന്ന് പറഞ്ഞാൽ ആദ്യകാലത്തൊക്കെ ഒരുമാതിരി ഓൾഡ് ഏജ് ഹോംസിൽ നിന്ന് എല്ലാ ആൾക്കാർ വന്ന് താമസിക്കുമായിരുന്നു. അപ്പൊ അതൊക്കെ ഇപ്പം കുറഞ്ഞു വന്നു, എല്ലാവരും പ്രൊവൈഡ് ചെയ്ത് തുടങ്ങി. നമ്മൾ ചില സിനിമകൾ കണ്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ അത്രയും ലാസ്റ്റ് സ്റ്റേജിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടികളായാലും അല്ലെങ്കിൽ ഒരു മിഡിൽ ഏജ്ഡ് ആൾക്കാരായാലും ഇങ്ങനെ അസുഖം വന്നവർക്ക് അറിയാം ഇറ്റ്സ് ഡെത്ത്, വെൽക്കം ടു ഡെത്ത് എന്ന് പറയുമ്പോൾ ആ ഒരു ഇതിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അവിടെ ചെന്ന് പരിചരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഇതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ഇപ്പം സിഗ്നേച്ചർ ഏജ്ഡ് കെയർ പോലുള്ള സർവീസ് കിട്ടുന്ന സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ അവർക്ക് ആ ഒരു പ്രത്യേക ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു ലൈഫ് തന്നെ മാറിപ്പോയിട്ടുണ്ടാവും. കാരണം അവരുടെ ഡിപ്പെൻഡൻസ് അവർക്കൊരു ഭാരമായിട്ട് ചിന്തിച്ചിട്ടായിരിക്കുള്ളൂ ചിലപ്പോൾ അവരെ ഒന്ന് മാറ്റി നിർത്തുന്നത്, അല്ലെങ്കിൽ അവരെ ഒന്ന് അവോയ്ഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് അകന്നു പോകുന്നത്. പക്ഷെ ആ സമയത്തായിരിക്കുള്ളൂ സിഗ്നേച്ചർ ഏജ്ഡ് കെയർ പോലുള്ള സ്ഥാപനങ്ങൾ അവർക്ക് ഒരുപാട് സ്നേഹവും ഒരുപാട് സഹകരണം ഒരുപാട് കെയറും അറ്റൻഷനും ഒക്കെ കൊടുക്കുന്നത്. അത് അവരുടെ ജീവിതം തന്നെ ചിലപ്പോൾ മാറ്റിമറിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അല്ലേ? അപ്പോൾ അതുപോലുള്ള ഒരുപാട് ജീവിതങ്ങളും സാർ കണ്ടിട്ടുണ്ടാവും. അപ്പം ഇനിയും അങ്ങനെ കാണാനായിട്ടുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. നമ്മൾ മനുഷ്യരെല്ലാവരും എന്തിനൊക്കെയോ വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. ആ തിരക്കുകൾക്കിടയിൽ ചിലപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരെ വേണ്ട പോലെ വേണ്ട രീതിയിൽ നോക്കാൻ സാധിക്കാറില്ല. തിരക്ക് കൊണ്ടോ മനസ്സില്ലാത്തത് കൊണ്ടോ മനസ്സലിവില്ലാത്തത് കൊണ്ടോ ആകാം. പക്ഷേ നമുക്ക് വേണ്ടപ്പെട്ടവരെ വേണ്ട പോലെ വേണ്ട രീതിയിൽ വേണ്ട സമയം നോക്കാൻ ഒരു ടീമുണ്ടെങ്കിൽ അതൊരു ഭാഗ്യമാണ്. സിഗ്നേച്ചർ ഏജ്ഡ് കെയർ നമുക്ക് നൽകുന്ന സർവീസും അതാണ്. സിഗ്നേച്ചർ ഏജ്ഡ് കെയറിന്റെയും അതിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള അലക്സ് ജോസഫ് സാറിന്റെയും വിശേഷങ്ങളാണ് നമ്മൾ ഇത്രയും നേരം കേട്ടത്. തീർച്ചയായിട്ടും ഇതുപോലുള്ള സർവീസ് ആവശ്യമുള്ളവർക്ക് സാറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഇൻസ്പയറിംഗ് സ്റ്റോറീസുമായിട്ട് ഇൻസ്പയർ ഇനിയും കാണുന്നതുവരെ ഇറ്റ്സ് മീ സജ്ന സാറ സൈനിങ് ഓഫ്.